സ്വാഗതം. നമ്മൾ ക്രിക്കറ്റ് കളിക്കാത്ത ആരും കാണത്തില്ലല്ലോ. നമ്മളിന്ന് ക്രിക്കറ്റ് ബാറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാശ്മീരിലെ സംഘം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിന് കാശ്മീരിൽ നിന്നും ജമ്മുവിലോട്ട് പോകുന്ന ഹൈവേ സൈഡാണ്. ഇവിടെ ഫുള്ള് ഫാക്ടറീസ് ആണ്, ബാറ്റ് ഫാക്ടറി. ബാറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചത്. നമ്മളെല്ലാം ബാറ്റ് കൊണ്ട് കളിച്ചിട്ടുണ്ട്, പക്ഷേ ബാറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഭരത് ബ്രോ, ഹായ്. സിക്സ് അടിക്കാൻ പോരാ. ഇത് ഫൈനൽ ഔട്ട് ആണ് കേട്ടോ ബാറ്റിന്റെ. ഇത് ഇതല്ല ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. ഒരു തടി എങ്ങനെ ബാറ്റ് ആവുന്ന നല്ല ഇഷ്ടം. ഒരു തടി എങ്ങനെ ബാറ്റ് ആവുന്നെന്ന് നമ്മൾ കാണിക്കും. അപ്പം ഇത് എവിടുത്തെ ഭയ്യ ഭയ അപ്പ നാം ഭയ്യൊക്കെ നാളെ കേട്ടോ. ഓക്കെ, അപ്പൊ ആ ശരി അപ്പതാ ഇത് നമ്മള് ബാറ്റിന്റെ ഫൈനൽ ഔട്ട് ആണല്ലേ. ഇതാ ഇപ്പൊ ഈ വിഷ്ണുവിലിരിക്കുന്ന ബാറ്റല്ലേ, ഇതിന് 300 റുപ്പീസ് ആണ് കേട്ടോ ഇതിന്റെ വില എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ നാട്ടിലിരിക്കുന്ന ഇതിനേക്കാളും വില കാണും. എന്തായാലും നമ്മള് ഈ ഒരു സംഭവം എങ്ങനെ ബാറ്റാക്കി മാറി ഫൈനൽ ഔട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇതാണ് ഫാക്ടറി. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഹൈവേയുടെ ചേർന്നതിനാണ്, ജമ്മു അങ്ങോട്ടാണ്, ശ്രീനഗർ ഇങ്ങോട്ട്, ആ ഹൈവേയുടെ ചേർന്നാണ് ഈ ഫാക്ടറി ഉള്ളത്. ടോക്കിയോ സ്പോർട്സ് എന്ന് പറഞ്ഞ ഫാക്ടറിയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഫാക്ടറിയുടെ അകത്ത് കയറിയിട്ട് മൊത്തത്തിൽ എങ്ങനെയാണ് ഇതിൻ്റെ മാനുഫാക്ചറിംഗ് എന്നൊക്കെ കാണിച്ചുതരാം കേട്ടോ. ഇതാണ് ബാറ്റ് ഉണ്ടാക്കുന്ന തടി കേട്ടോ. ബാറ്റ് ഉണ്ടാക്കുന്ന തടി ഇവർ ഫുള്ളായിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കാശ്മീരി വില്ലോ എന്ന് പറഞ്ഞാണ് ഈ മരത്തിൻ്റെ പേരെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാണ് തടി. ഇനി ഇതെങ്ങനെ ബാറ്റായി മാറുന്നത് നമുക്ക് കാണാം. താഴെ അതിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ട്, അത് ചെയ്യുന്നതൊക്കെ. അത് നമുക്ക് താഴോട്ട് പോകാൻ നോക്കാം. ഇതിപ്പോൾ നമ്മുടെ ഫാക്ടറിയുടെ അകത്താണ്, ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒരു സാധാ ഒരു തടിയാണ് കേട്ടോ, നമ്മൾ നേരത്തെ കണ്ട ആ തടിയാണ്. ആ തടി മെഷീനിനകത്ത് ഇട്ടിട്ട് കേട്ടോ ഇതിനകത്ത് ഈ സൈഡിൽ ഇത് ചെയ്യും, നമ്മളെ അതിൻ്റെ കൈ പിടി കൊടുക്കാൻ വേണ്ടി. ഇവിടെ ഈ പയ്യാണ് നമുക്ക് പിടി കൊടുക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിടി അവർ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പശ തേക്കും, ഫുള്ളായിട്ട് പശ തേച്ചിട്ട് കേട്ടോ അതിനകത്തോടെ ക്ലാപ്പ് ചെയ്ത് വയ്ക്കും. ക്ലാപ്പ് ചെയ്ത് ഇതെല്ലാം നമ്മുടെ ബാറ്റിൻ്റെ ഉള്ള പിടികളാണ് കേട്ടോ. ഇതെല്ലാം ഇവിടെ നമ്മളവിടെ കാണുന്ന മെഷീനിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഇവരെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, കട്ട് ചെയ്യുന്ന നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അതിന് ശേഷമുള്ള പ്രോസസ്സിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാസർഗോഡൊക്കെ ഇങ്ങനെ ചിപ്പ് ചെയ്യുന്ന ചിപ്പിളി ഇടുന്നതെന്ന് പറയും. നമ്മൾ ആ തടിയിൽ കണ്ടോ ആ ഷേപ്പിന്, ബാറ്റയുടെ അനുസരിച്ച് ഷേപ്പിന് അവരിങ്ങനെ ചെത്തിയെടുക്കുകയാണ്. പിന്നെ ഇതൊന്ന് പോളിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. അടിപൊളി ബാറ്റല്ലേ, വലിയ വെയിറ്റ് ഇല്ല കേട്ടോ, ഇത് വെയിറ്റ് കുറഞ്ഞവരാണ്. ഇത് എനിക്കൊന്ന് റബ്ബർ ബോളിലൊക്കെ കളിക്കുന്നതാണ്. ഇന്ത്യയിൽ മൊത്തവും ഏറ്റവും കൂടുതൽ സെയിൽ ഇവിടെ നിന്നാണ് ബാറ്റ് പോകുന്നത് കേട്ടോ. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലോട്ടും ബാറ്റ് പോകുന്നത്, അതുപോലെ തന്നെ പുറത്തോട്ടും കയറ്റി അയക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇഷ്ടംപോലെ ഫാക്ടറീസ് ഉണ്ട്, ഇവരത് അവരെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരും നല്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ദിവസം 100 ബാറ്റ് ഇവിടെ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഏകദേശം ആവറേജ് ഒരു ബാറ്റിന് 300 രൂപ വില വരും കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഒരു 100 ബാറ്റ് ഇവരുണ്ടവരല്ല, താഴെയുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർത്ത് 100 ബാറ്റ് അവർ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞാ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതാണ് സംഭവം. വലിയ പ്രോസസ്സിങ് കാര്യങ്ങളൊന്നും ഇല്ല, വളരെ സിമ്പിളായിട്ടുള്ള പരിപാടി ഉണ്ട് കേട്ടോ. വലിയ കാര്യങ്ങളൊന്നും ഇല്ല ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട് ഒരുപാട് മെഷീനറി കാര്യങ്ങളൊന്നും ഇല്ല, അവർ ഹാൻഡിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. ഇനി ബാക്കി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട് ഉണ്ട്. ഫൈനൽ ഔട്ട് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇനി പ്ലാസ്റ്റിക് സ്റ്റിക്കർ വരും, അതുപോലെ പ്ലാസ്റ്റിക് ഒട്ടിക്കുന്നതും പിന്നെ റബ്ബർ ഹാൻഡിലിന് അതായത് പിടിക്ക് റബ്ബർ ഇടുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെയാണ്. അത് നമുക്ക് താഴെ പോയി നോക്കാം. ഇവിടെയാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട് ചെയ്യുന്നത് കേട്ടോ. അതോ ബാറ്ററി ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അതിൻ്റെ സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത് ഉണ്ടോ. ഇവിടെ ഫുള്ള് അതുണ്ട്, അത് റബ്ബർ സ്റ്റിക്കറൊക്കെ ചെയ്യുന്നത് ഇവിടെ ഫൈനലായി വരികയാണ് കേട്ടോ. ഇവർ റബ്ബർ റബ്ബർ ഇടും, റബ്ബർ ഇടുന്ന പ്രോസസ്സ് ഇവിടെ കാണുന്നു. പിന്നെ സ്റ്റിക്കർ
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ? വരുത്തോ ഒരു ബാറ്റ് വാങ്ങുന്ന ബാറ്റ് വാങ്ങുന്ന CAT ടയേഴ്സ് സ്പോൺസർ ചെയ്യുന്ന ഒരു ബാറ്റ് എത്ര എന്നറിയാം? ഇവിടെ ഇവര് സെയിൽ ചെയ്യുന്ന 3000 രൂപയ്ക്കാ. മാർക്കറ്റ് പ്രൈസ് 10,000 ക്വാളിറ്റി എനിക്ക് കാണിച്ചു നോക്കാം. അതായത് സ്റ്റിച്ച് ബോളിലൊക്കെ കളിക്കുന്നത്, നമ്മള് 300 രൂപയ്ക്ക് പറഞ്ഞത് നമ്മളെ റബ്ബർ ബോളിൽ കളിക്കുന്നത്. പിന്നെ ബാറ്റിന്റെ പിടി മാത്രമേ മാറത്തുള്ളൂ കേട്ടോ, പിടിയിലാണ് മെയിൻ ആയിട്ട്. സ്റ്റിച്ച് ബോൾ കളിക്കുമ്പോൾ പിടി മാറും, കുറച്ച് തടി സെയിം തന്നെയാണ്. മേക്കിംഗില് ഉള്ള ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അതെ അതെ, അതാണ് സംഭവം. അവര് അടിച്ച് എന്റെ അടുത്ത് കാണിച്ച് രണ്ട് ബാറ്റും അടിച്ചല്ലേ. നമുക്ക് നോക്കാം, അതുകൂടെ നമുക്ക് നോക്കാം. അത് നമുക്ക് നോക്കാം ക്വാളിറ്റി. അവളെ ക്വാളിറ്റി അത് 6. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബാറ്റ് മാനുഫാക്ചറിംഗിൽ കണ്ടത്. ഇനി നമുക്ക് ഇവിടെ ഇതിന്റെ ഇപ്പൊ തന്നെ ഇവരുടെ ഷോപ്പും ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്ക് ബാറ്റ് വാങ്ങണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ഷോപ്പിന്റെ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. നമ്മുടെ നാട്ടിൽ ചിലപ്പം ബാറ്റിന്റെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഉപകാരപ്പെടും. ഇംഗ്ലണ്ടിലും അതേപോലെ കാശ്മീരിലുമാണ് ഏറ്റവും കൂടുതൽ ബാറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്ത്യയിലേക്കുള്ള ഫുള്ള് സെയിൽ നടത്തുന്നതും കാശ്മീരിന്നാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ ബാറ്റിൻ്റെ അകത്ത്, അതായത് ബാറ്റ് ഫാക്ടറി, ഫാക്ടറി അപ്പുറത്താണ്, ബാറ്റിൻ്റെ ഷോപ്പാണിത്. ഇവിടെ തന്നെ സെയിലുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ എല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ് ബാറ്റുകൾ. നമുക്ക് ആ സ്വിച്ച് ബോളിൻ്റെ ബാറ്റ് ഏതായിരുന്നു വിഷ്ണു? ആണല്ലേ. ആ പുള്ളിക്കാരൻ വന്നിട്ട് നോക്കാം കേട്ടോ. ഓ, ഇവിടെ ഭയങ്കരമായ ഫോട്ടോ എടുപ്പാണ്. ആ ഓക്കെ ഓക്കെ, പുള്ളിക്കാരൻ വരട്ടെ. ആ എടുത്തോ. ഏയ് ഭാരത് ബ്രോ. ഇത് സ്റ്റിച്ച് ബോൾക്ക ബാറ്റ്. ഇത് സ്റ്റിച്ച് ബോളിൻ്റെ ബാറ്റാണ് കേട്ടോ. സിയറ്റ് എന്നൊക്കെ ഇരിക്കുന്നു കണ്ടോ. ഇതാ നല്ല ക്വാളിറ്റി സാധനമാണ്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. മറ്റത് അത്ര വെയിറ്റ് ഇല്ലായിരുന്നു, ഇത് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എത്രയാ റുപ്യാ? 3000. അച്ഛാ, 3000 റുപ്പീസ്. 3000 രൂപയുടെ ബാറ്റാണ് കേട്ടോ. ഞാനിതുവരെ സ്റ്റിച്ച് ബോൾ കളിച്ചിട്ടുമില്ല. ₹3000 നല്ല വില കേട്ടോ. നല്ല ഫിനിഷിങ് ആയിരുന്നു, സൂപ്പർ സാധനം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എന്റെ മുമ്പിൽ കാണിച്ച അഭ്യാസം ഒന്നും പുള്ളി വീട് മുമ്പിൽ അടിച്ചാ പോലെ ഒന്നും ആവില്ല. പുള്ളി നേരത്തെ കാണിച്ചു, പക്ഷെ വീടുകളിൽ കാണിക്കുന്നില്ല കേട്ടോ. പക്ഷെ ഇത് പിടിക്കാൻ പറയാം, നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. ഞാൻ പറഞ്ഞ 10,000 മാർക്കറ്റ് വാല്യൂ ഉള്ള CAT ടയർ സ്പോൺസർ ചെയ്യുന്ന ബാറ്റ്. ഇതിന് 3000 രൂപ ഇവിടെ ഒരു 3000 രൂപയ്ക്ക് സെല്ലിംഗ് പ്രൈസ് തൊട്ട് 3000 ബോൾ. സ്വിച്ച് ബോൾ ഉണ്ടോ? ഒരു ബോൾ ഇട്ടടാ. ഞാൻ സ്വിച്ച് ബോൾ കാണിച്ചിട്ടില്ല. സുഖമുണ്ടോ? അടി എങ്ങനെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ കണ്ടതിന്റെ പിടിയില് ആണ് മെയിൻ ആയിട്ട് അവർ ചേഞ്ചസ് വരുന്നതെന്നാണ് പറഞ്ഞത്. സംഭവം നല്ല ക്വാളിറ്റി സാധനമാണ്. ഇതിനകത്ത് സീറ്റ് എന്നൊക്കെ ആയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടി എഴുതിയതായിരിക്കും. എനിവേ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ മാനുഫാക്ചറിയില്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് എവിടെ പോകുന്നു ബ്രോ? ഭരത് ബ്രോ പറ എങ്ക പോകുന്നു ഇപ്പം? സ്വല്ല വെയില്ല, എങ്ക പോറേ? പെഹൽഗാം. ഞാനിപ്പോ പെഹൽഗാം പോകുന്നല്ലേ. ഇനി നമ്മൾ നേരെ പെഹൽഗാമിലോട്ടാണ് പോകുന്നത് കേട്ടോ. ബാക്കി ശേഷങ്ങളൊക്കെ നമ്മൾ വണ്ടിക്കകത്ത് കയറി നമുക്ക് നേരെ പെഹൽഗാമിലോട്ട് പോകാം. അതിനുശേഷം നമ്മൾ കാശ്മീരിൽ നിന്ന് താഴ്ത്ത് ഇറങ്ങുവാണ് കേട്ടോ. പെഹൽഗാം പോയതിനു ശേഷം പിന്നെ നമ്മൾ പഞ്ചാബിലോട്ട് തിരിച്ചിറങ്ങുവാണ്. അപ്പൊ നമുക്ക് ഇറങ്ങാം അല്ലേ. നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കാശ്മീരിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് പെഹൽഗാം. പെഹൽഗാം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്, ഭയങ്കര പ്രശസ്തമായ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഞാനും നമ്മൾ ഭരത് ബ്രോ എല്ലാവരും കൂടി ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് നമുക്കൊരു ഇവിടെ ഭരത് ബ്രോയുടെ ഒരു പരിചയക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇതാ ഇവിടെ കന്യാകുമാരി ടു കാശ്മീരിൻ്റെ ഫ്ലാഗ് ഇവിടെ ചെയ്യുകയാണ് കേട്ടോ. ഫ്ലാഗ് അല്ല, പുള്ളിയുടെ ഒരു ബാനറാണ്. ഇത് നമ്മുടെ ബൈയാണ്. ബൈ ആപ്ക നാം? മേരാ നാം ജഗ്ജീത് ഹേ. ഐ ആം എ മെമ്പർ ഓഫ് റോട്ടറി ക്ലബ് കാശ്മീർ. ഓണർഡ് ടു ഹോസ്റ്റ് ഭരത് കുമാർജി ജോ വാക്ക് ഫ്രം കന്യാകുമാരി ടു കാശ്മീർ ഇൻ 99 ഡേയ്സ്. ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ്. ഐ ആം ഓണർഡ് ടു ഹോസ്റ്റ് ഹിം ഹിയർ. ये आपका ढाबा? ये ऊपर वाले का ढाबा है. आई एम टेकिंग केयर ऑफ इट. ऊपर वाले का ढाबा. പഞ്ചാബി റസായി കേട്ടോ. ഇവിടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത്. ഡോട്ടർ 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 നാം ഗുർപ്രിയ. മൈ നെയിം ഈസ് ഗുർപ്രിയ.
and I'm an author. She's a good poet writer. Yeah, poetry. I write poetry. And again, so honored to have him here. So proud of him. Thank you so much. Ungalku edha irukka? Yesterday we came here, so they have welcomed me very good, and we had some food also here. This is, you can see, the Punjabi Rasoi in Pahalgam. So it's a very good, so we can come here, so we'll get a best 100% vegetarian. Yes, okay. Yes, yes. Yeah, and one more thing, nammala bhaiya vera sambhavam kuda ivada start cheyundu, pudhiya start aapka new naya startup hai na, uske thoda batao. New startup of what bird photography or the nature shop? Nature valley. During lockdown I was going into depression, so I just observed birds from my balcony and started to click pics from my balcony. And posted many pics, the many records of in Kashmir which I clicked for the first time in Kashmir. And I wanted to give something back to the birds, so I started a small nature shop in Srinagar where I sell bird houses, bird feeders, some photo frames of birds which we click, and a few other items. I have started a unique thing, the seed pencils, where the kids write with the pencils. It has a seed in it. When the pencil burns out, and then they plant the seed in the soil, and the plant comes up. And one more thing, I'm just saying that about your new venture in Valley, tent camping. Yeah, I have a small campsite at Aru Valley, 12 kilometers from Pahalgam, where I have 10 tents with attached washrooms. It's a eco-friendly location and resort, so I would invite all the members and like-minded people to visit that. Nammude bhaiya pudiyoru venture start cheyan povunnundu, idaanu Aru Eco Resort. When it will open? Well, within few days. 10 days. Tent camping aanu, that contact number ni enathu kodukam. Appam 10 to 50 days nulli idu start aagumatto. Appam fully nalla oru bird photographer aa adanu ippa parayanu. Nalla endale endu kore collections ok kaanichirunnu, nalla photos, nalla pictures aanu. Ivide ivarku oru starting a new venture here in Pahalgam. I'll be starting a bike rental, the cycle rental. Okay, where I'll be renting the cycles out for the tourists and whosoever wants to take them. Okay. ഇതാണ് സംഭവം കേട്ടോ. അപ്പം ഇവിടെ പെഹൽഗാമിൽ വരുന്നവർക്ക് ഞാൻ ഭയ്യയുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം. സൈക്ലിംഗ് കിട്ടും, അതുപോലെ തന്നെ ടെൻറ്റ് ക്യാമ്പിങ് പിന്നെ പഞ്ചാബി റിസോർട്ട്, അങ്ങനെ കുറേ ബിസിനസ്സൊക്കെ ഉള്ള ആളാണ്. എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഭയ്യയുടെ നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്താൽ. ഇനി ഞങ്ങൾ ഇവിടെ ഒരു ട്രക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ ഹോട്ടലും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇവരുടെ പഞ്ചാബി റിസൈ വെജിറ്റേറിയൻ ഫുഡ് ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ഹോട്ടൽ. ഞങ്ങൾ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വീഡിയോ എടുത്തത് യഥാർത്ഥത്തിൽ കേട്ടോ. So they are introducing me for their guests. Come on. Assalamualaikum. Aap log kahan se sir? I am introducing Bharat Kumar ji. He walked from Kanyakumari to Kashmir. Kanyakumari to Kashmir. Thank you. 99 days. അപ്പോൾ ഇവിടെ ഹോട്ടലിൽ എല്ലാവരെയും നമ്മൾ ഭരത് ബ്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക കേട്ടോ. കന്യാകുമാരി നടന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഇവിടെ കണ്ടു നമ്മൾ പറയുമ്പോൾ എല്ലാവരും കൈയടിച്ച് വളരെ ഹാപ്പി ആയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നോട്ടോ. നമ്മൾ ആ ഹോട്ടലിൽ നിന്ന്, പഞ്ചാബി റസൈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇഷ്ടം നമുക്ക് പോവാ പോ. നമ്മളിന്ന് എന്താ പരിപാടി? രാവിലെ മുന്തിരിയൊക്കെ തിന്നോണ്ടിരിക്കുക. ട്രക്കിംഗ് 2 മിനിറ്റ് വരൂ. എന്ത് ചാവക്കി ചാവക്കി ചാവക്കി. ആ
അപ്പൊ അപ്പുറത്തേക്ക് ഉണ്ടോ മഞ്ഞുമലകളെ കാണാം? മഞ്ഞുമല ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നില്ല, ഞങ്ങള് മഞ്ഞുമല കണ്ടു അടുത്ത് കേട്ടോ. മഞ്ഞുമല കണ്ടി ഇപ്പൊ ഒരു പരിവായിരിക്കും. അപ്പൊ ഇതാണ്, ആ നോക്കടാ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ സ്റ്റാൻഡേർഡ് കേട്ടോ. പെഹൽഗാം എന്ന് പറഞ്ഞ അടുത്ത് വന്നാൽ നമുക്ക് ഇഷ്ടംപോലെ പാർക്കിങ്ങും ബസ്സും വണ്ടികളും എല്ലാം വരുന്ന ഒരു സൈറ്റാണിത്. ഇവിടെ മെയിനായിട്ട് ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഹോഴ്സ് റൈഡാണ്. 6 കിലോമീറ്ററോളം ഉള്ള ഹോഴ്സ് റൈഡും അവിടെ ഉള്ള സൈറ്റ് സീയിങ് ഒക്കെയാണ്. അതിന് പറയുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മളിപ്പം ഹോഴ്സിലല്ല പോകുന്നത്, നമ്മൾ നടന്നാണ് പോകുന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ അടുത്ത വീട്ടിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി വണ്ടി പാർക്കിങ്ങിന് ഫീസ് ഉണ്ടല്ലേ, എത്ര രൂപ? 50 രൂപ വണ്ടിയുടെ ഒരു ദിവസത്തേക്ക്. 50 രൂപ അല്ലേ വണ്ടിയുടെ? എന്നാലും സേഫായിട്ട് നിൽക്കും കേട്ടോ. വണ്ടി ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോവാണ്. അതുകൊണ്ട് ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കണ്ടോ, കൺസ്ട്രക്ഷൻസ് ഒക്കെ പക്ക ഒരു യൂറോപ്യൻ സ്റ്റൈൽ കൺസ്ട്രക്ഷനാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഭരത് ബ്രോ ഇപ്പം അവിടെ ഉണ്ട്. ഞങ്ങളിപ്പോൾ ട്രക്കിങ്ങിന് പോകാൻ പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യഥാർത്ഥത്തിൽ നമ്മളൊരു ക്രിക്കറ്റ് ബാറ്റുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിരുന്നു. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ പെഹൽഗാമിലായിരിക്കും, അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ. അപ്പോൾ ബാക്കി വിഷയങ്ങൾക്ക് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ ബൈ. ലവ് യു ഓൾ.